ഇവിടെ വന്ന ശേഷം തന്നെ കിട്ടിയ അപേക്ഷകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ, ഇപ്പൊ ഏതാനും മാസങ്ങളിലേ ആയിട്ടുള്ളൂ, ആ അപേക്ഷകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ വൃക്കരോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക. അത് മാത്രമല്ല, അതിന്റെ ചികിത്സാ ചെലവ് എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ്. 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, 55 ലക്ഷം ഈ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, അതൊക്കെ ഇപ്പൊ ആളുകൾ വന്ന് നമുക്കറിയാം സർക്കാർ സഹായങ്ങളൊക്കെ പരിമിതമാണ്. എന്നിട്ട് ഈ ഭാവം രോഗികളെയും ചേർത്ത് നിർത്തി വീഡിയോ ചെയ്യണം, അത് കണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ ഇടപെടൽ നടത്തി അവരെ കൊണ്ടാവുന്ന സഹായങ്ങൾ നൽകി ഓരോ രോഗിയെയും രക്ഷിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമമാണ്. ഞാനൊക്കെ തന്നെ ഇപ്രാവശ്യം വന്നിട്ട് എത്രയോ ആളുകളെ അടുത്തിരുത്തിയിട്ട് അവരത് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആളുകളോട് ചോദിക്കാനുള്ള ഒരു അമിതമായ ആഗ്രഹം കൊണ്ടല്ല, പക്ഷെ അവർക്ക് വേറെ വഴിയില്ലാതെ പോവാണ്, വേറെ നിർവാഹം ഇല്ലാതെ പോവാ. അപ്പൊ ഈ ആളുകളെ അടുത്തിരുത്തിയിട്ട് ഇന്ന ആളാണ്, 32 വയസ്സായ ആളാണ്, 40 വയസ്സായ ആളാണ്, 41 വയസ്സായ ആളാണ്, 17 വയസ്സായ കുട്ടിയാണ്, 19 വയസ്സായ കുട്ടിയാ, ചെറുപ്രായമാണ്, 1.5 വയസ്സാണ്, 2 വയസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് എത്രയോ ആളുകൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം നമുക്ക് വരിക. ഇപ്പൊ ആരോഗ്യ രംഗത്ത് നമ്മൾ പ്രാഥമികമായിട്ടുണ്ടാക്കിയ നേട്ടങ്ങൾ ഈ നാടിനൊക്കെ അഭിമാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേസമയം ഗുരുതരമായ ഗൗരവതരമായ സ്വഭാവമുള്ള രോഗങ്ങളും രോഗികളുടെ എണ്ണവും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു ക്യാൻസർ പേഷ്യന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നാട്ടിലെ അപൂർവതകളിലാണ്. ഇപ്പൊ ഏത് നാടെടുത്ത് നോക്കിയാലും ഈ പറയുന്ന ആളുകളുടെ എണ്ണം കൂടുക. പണ്ടൊരു വൃക്കരോഗി ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ ചുരുക്കം മാത്രം കേട്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഏത് കവലയിൽ ചെന്നാലും ചിലപ്പോൾ അവിടെ ഒരു ഫ്ലക്സ് ബോർഡ് കാണും, ഒരു രോഗിയുടെ സഹായത്തിന് വേണ്ടി ആളുകൾ നിൽക്കുന്നത്. അവിടെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ആളുകളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെയൊക്കെ സാരം, CS സെന്ററിന്റെ പ്രാധാന്യം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇവിടെ CS സെന്റർ നടത്തുന്ന സേവനങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ നമുക്കവിടെ, ഞാൻ ഇന്ന് എന്നെ മുനീർമാഷ കാണിച്ച ഒരു വീഡിയോ കത്ത് എടുത്ത് നോക്കുമ്പോൾ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് ചെയ്യുന്ന ജോലികൾ പോലും ഏറ്റെടുത്ത് ചെയ്യുന്ന വളണ്ടിയേഴ്സിനെ പ്രസാദ് മാഷ അവർക്ക് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പം അവിടെ അവരവിടെ ചെന്ന് അവിടുത്തെ ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കുറെ വളണ്ടിയേഴ്സിനെ നമ്മൾ കാണാൻ, അവരൊക്കെ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ആളുകളോ അതല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടും തീർന്ന ആളുകളൊന്നുമല്ല. അവരവരുടെ ഉള്ളതിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആരെങ്കിലും പോലെ ആയിട്ടും എന്തെങ്കിലുമൊക്കെ അഡീഷണൽ വന്നിട്ടും എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യലുണ്ടാവില്ല. ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നവരും കൊടുക്കുന്നവരെ അത് ചെയ്ത ചരിത്രമുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആളുകളുടെ സമയം നീക്കി വെക്കുക. ഇപ്പൊ ഇവിടെ ഹരിതവേദിയുടെ പേരിൽ ഒരു മൂവ്മെന്റ് തുടങ്ങി.